കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചയും സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കുമെതിരെ ക്യൂബയിൽ വൻപിച്ച സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം മൂന്ന് പതിറ്റാണ്ടിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടം പ്രക്ഷോഭത്തിനിറങ്ങി രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രതിഷേധക്കാർ പ്രധാനമായി ഉയർത്തുന്നത് എന്നാൽ പ്രശ്നം രൂക്ഷമാക്കുന്നതായി ആരോപിച്ച ക്യൂബൻ പ്രസിഡന്റ് മിക്കേൽ ഡിയാസ് കനേൽ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞു രാജ്യത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് സൈറ്റുകൾക്ക് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിന്റെയും മാർച്ച് ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു അക്രമാസക്തമായ ജനക്കൂട്ടം സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുന്നതും പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കുന്നതുമായുള്ള വീഡിയോകളും പ്രചരിച്ചിരുന്നു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇതുവരെ എത്ര പേർ പിടിയിലായിട്ടുണ്ടെന്ന് ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ സർക്കാർ തടവിലാക്കിയതായി വ്യക്തമാക്കിയ ക്യൂബ ഡിസൈഡ് എന്ന ജനാധിപത്യ കൂട്ടായ്മ അവരുടെ പേര് വിവരങ്ങളും പുറത്തുവിട്ടു ഏകാധിപത്യം തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങളുമായി പതിനായിരക്കണക്കിന് ആളുകളാണ് രാജ്യത്തിന്റെ പ്രധാന തെരുവുകളിൽ പ്രതിഷേധിച്ചത് പ്രക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സർക്കാർ അനുകൂലികളും രംഗത്തുണ്ട് എന്നാൽ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക സ്പോൺസർ ചെയ്യുന്ന പ്രക്ഷോഭമാണെന്നാണ് ക്യൂബൻ സർക്കാരിന്റെ ആരോപണം ഓൺലൈനായും അല്ലാതെയും തങ്ങൾക്ക് നേരെ തല്ലാൻ വരുന്നവർക്ക് മറുമുഖം കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്ന് മിക്കേൽ ഡിയാസ് കനേൽ അറിയിച്ചു എന്നാൽ സമൂഹമാധ്യമങ്ങൾക്കെതിരായ ക്യൂബയുടെ വിമർശനങ്ങളോട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടില്ല സർക്കാരിനെ അട്ടിമറിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംഘങ്ങൾക്ക് ശതകോടിക്കണക്കിന് ഡോളർ അമേരിക്ക ഒഴുക്കുന്നുവെന്നും ക്യൂബ ആരോപിക്കുന്നു അതിനിടെ ക്യൂബൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതായി സംഭവവുമായി പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു മൌലികാവകാശങ്ങൾക്കായി സധൈര്യം പോരാടുന്നവരാണ് പ്രതിഷേധക്കാരെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി ఇంటర్నేషనల్ డెస్క్ కేరళ కౌముది